السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأتباعه وأهل الخير كلهم أجمعين، أما بعد. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വാദി തൊയ്ബ ഗ്രൂപ്പിലെ ആദരണീയരായ ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, രാജാതിരാജനായ തമ്പുരാൻ, നമ്മളെല്ലാവരും ഒത്തുകൂടിയ ഈ സംഗമം, ഓൺലൈൻ സംഗമം, നാളെ പാരിത്രിക ലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന ഹസനാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മഷായിഖുമാർ, നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ആറടി മണ്ണിനടിയിലാണ്. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ദിശ നിർണയിച്ച മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. മാനവറുകളെ അനുസ്മരിക്കുക, അതെത്ര അനുസ്മരിച്ചാലും അത് അവസാനിക്കില്ല. ഇൻഷാ അള്ളാഹ് മഹാനവറുകളുടെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതി നമുക്ക് ഇൻഷാ അള്ളാഹ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിർ റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. അല്ലാഹു ഈ ഫാത്തിഹയുടെ മിസിൽ സവാബ് മഹാനവറുകളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ ദർജയെ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനവറുകളോടൊപ്പം അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ ശ്രദ്ധേയമായൊരു ഹദീസാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, എൻ്റെ കുടുംബക്കാരെന്ന് പറയുന്നത്, എൻ്റെ ബന്ധുക്കളെന്ന് പറയുന്നത് കസഫീനത്തി നൂഹിൻ, നോഹയുടെ പേടകം പോലെയാണ്. മഹാനായ സയ്യിദുന ഷേഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. ആരെങ്കിലും ആ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ഫമൻ റക്കിബഹ നജ, ആരെങ്കിലും ആ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വലിയ ഭാഗ്യം ചെയ്ത ആളുകൾ കേരളീയ മുസ്ലിം ഉമ്മത്ത് മഹാന്മാരായ നമ്മുടെ സയ്യിദുമാർക്ക് പിന്നിൽ അണിനിരന്നു എന്നതാണ് ഏറ്റവും വലിയ സുഹൃതം തന്നെ. പാണക്കാട് കുടുംബത്തിൻ്റെ പിന്നിൽ അണിനിരന്നു, ആ കൊടിക്ക് പിന്നിൽ അണിനിരന്നു എന്നുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. കേരളത്തിലെ സയ്യിദുമാർ, ബുഖാറ കബീല ഒഴിച്ചുള്ള ബാക്കി എല്ലാ സയ്യിദുമാരും കടന്നു വന്നിട്ടുള്ളത് ഹളറമൗത്തിൽ നിന്നാണ്. ഷിഹാബുദ്ദീൻ കബീല ഹദർമൗത്തിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചില ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്, ചില കുടുംബങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് അത് പാണക്കാടാണ്, അത് കൊടപ്പനക്കൽ തറവാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനവറുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പക്ഷേ കഴിഞ്ഞ ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ, ഒരു 100 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ
ഏഷ്യയിൽ തന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ പറയാൻ കാരണം, അല്ലേ, ഏഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നാല് വേദങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുള്ളത് ഏഷ്യയിലാണ്. 125,000 അമ്പിയാക്കന്മാരെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളതിൽ 95% അമ്പിയാക്കന്മാരും ഏഷ്യയിൽ ജീവിച്ച ആളുകളാണ്. ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഏഷ്യയുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഒരു 100 ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവുകയില്ല. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചില തോഫീക്കാണ്, ചില ആളുകളെ അള്ളാഹു അതിനു വേണ്ടി തിരഞ്ഞെടുക്കുമെന്നാണ്. ഈ സമയത്തൊരു ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റിവായത്ത് ചെയ്തുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇന്നല്ലാഹ യബ്അസ് ലിഹാദിഹിൽ ഉമ്മ അല റഅ്സി കുല്ലി മിഅതി സനത്തിൻ മൈ യുജദ്ദിദു ലഹാ ദീനഹാ. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഹദീസ് എത്ര മനോഹരമാണ് എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യബ്അസ് അല്ലാഹു അയക്കുന്നു, നിയോഗിക്കുന്നു, ലിഹാദിഹിൽ ഉമ്മ ഈ സമൂഹത്തിന് വേണ്ടി, അല റഅ്സി കുല്ലി മിഅതി സനത്തിൻ എല്ലാ 100 അല്ലാഹു അയക്കുകയാണ്, മൻ യുജദ്ദിദു ലഹാ ദീനഹ, അല്ലാഹുവിൻ്റെ മനോഹരമായ ദീനിനെ തജ്ദീദ് ചെയ്ത ഒരാളെ അല്ലാഹു ഓരോ 100 കൂടുമ്പോഴും നിയോഗിക്കുന്നു എന്ന് മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സിൽസിലത്തു സഹീഹയിൽ അൽബാനി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഒരു മുജദ്ദിദ് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും, ഒരു മുജദ്ദിദിനു വേണ്ട എല്ലാ ഗുണങ്ങളും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അല്ലേ, ടി പത്മനാഭൻ പോലും എഴുതി, 19 തുടക്കത്തിൽ ഇംഗ്ലീഷ് ജനത വഴിതെറ്റുന്നത് കണ്ട് പ്രശസ്തനായ ആംഗലേയ സാഹിത്യകാരൻ വില്യം വേഡ്സ്വർത്ത്, അദ്ദേഹം ലണ്ടൻ 1802 എന്ന കവിതയിൽ എഴുതി, മിൽട്ടനെ കുറിച്ച് എഴുതി, മഹാകവി മിൽട്ടൺ അങ്ങ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന് അങ്ങയെ ആവശ്യമുണ്ട് എന്ന് മനോഹരമായി എഴുതി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിഷമം പിടിച്ച ദുരന്തങ്ങൾ പെയ്യാൻ കാത്തു നിൽക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ മലയാളത്തിലൊരു വേഡ്സ്വർത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതുമായിരുന്നു ഷിഹാബ് തങ്ങൾ, നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. നമ്മളിപ്പോഴും മഹാനവറുകളുടെ വഫാത്ത് കഴിഞ്ഞിട്ടും നമ്മളിപ്പോഴും ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്, ഷിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. ഒരു മുജദ്ദിദിന് വേണ്ട ഗുണങ്ങൾ, അല്ലേ, മുജദ്ദിദീങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുർസലീങ്ങളുടെ ഗുണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ്, മുർസലീങ്ങളുടെ കഴിവുകൾ ഉണ്ടാകുമെന്നാണ്. എന്താ മുർസലീങ്ങളുടെ കഴിവ്? മുർസലീങ്ങളുടെ കഴിവ്, ഒന്നാമത്തെ കഴിവ് വിജ്ഞാനാണ്, വിജ്ഞാനം. ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും കഴിവുള്ളയാളായിരുന്നു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവഗാഹമുള്ളയാളായിരുന്നു, വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തയാളായിരുന്നു. കേരളത്തിൽ മഹാനവറുകൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഭരിച്ചിരുന്ന ആളുകളോട് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ, അതുപോലെ ജാമിയ മില്ലിയയുടെ ഒക്കെ ഓഫ് ക്യാമ്പസുകൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി പറയുകയും ചെയ്തതൊക്കെ ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. അങ്ങേ വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, അല്ലേ. 1953 ഷിഹാബ് തങ്ങൾ SSLC പാസ്സാക്കുന്നത്, അല്ലേ. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മഹാനവറുകൾ 2 തിരൂരിനടുത്തുള്ള തലക്കൃത്തൂരിലെ ദർസിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു സമയം ഭൗതികമായ വിദ്യാഭ്യാസം നേടുമ്പോൾ മറ്റൊരു വശത്ത് ആത്മീകമായ വിദ്യാഭ്യാസവും നേടുകയായിരുന്നു. 1956 കാനാഞ്ചേരി പള്ളിയിൽ മഹാനവറുകൾ ദർസ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്തുന്നത്. കാനാഞ്ചേരിയിലെ ദർസ് പഠനത്തിന് ശേഷം 1958
ഈജിപ്തിലെ വളരെ പ്രസിദ്ധമായ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് ശേഷം 1961 മുതൽ 1966 വരെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ശിഹാബുദ്ദീൻ പഠിച്ചു. കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മഹാനവർകൾ പി ജി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമാത്രം മഹാനവറുകൾക്ക് വിജ്ഞാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, തസവൂഫിൽ വരെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പഠനം നടത്തിയിരുന്നു എന്നാണ് അല്ലേ. അപ്പോൾ മുജദ്ദിദിന് വേണ്ട ഒന്നാമത്തെ കഴിവ് വിജ്ഞാനമാണ്, വിജ്ഞാനം, നിറഞ്ഞ വിജ്ഞാനം. എന്നുവച്ചാൽ ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും മുത്തർജിമിൻ്റെ ആവശ്യമില്ലാതെ, ട്രാൻസ്ലേഷൻ നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഏത് സദസ്സിലും മഹാനവറുകൾ, പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സദസ്സിലൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു പ്രഭാഷണം, ഉദ്ഘാടന പ്രഭാഷണം ഇന്നും നമ്മുടെ കാതുകളിലുണ്ട്. അതിൽ ഇംഗ്ലീഷ് ഉണ്ടാകും, മലയാളത്തിലെ സാരസമ്പൂർണമായ ഭാഷണം ഉണ്ടാകും, സുന്ദരമായ ചമൽക്കാരമുള്ള അറബി ഭാഷയിലുള്ള സുന്ദരമായ പ്രഭാഷണം തങ്ങളുടേതുണ്ടാകും. മനോഹരമായിരുന്നു ആ സദസ്സുകളൊക്കെ, നമ്മൾ ഇപ്പോഴും ഓർക്കുകയാണ്. തങ്ങളൊരു സദസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പൂർണ്ണ നില ഉദിച്ചതുപോലെ ചന്ദ്രഹാസം തൂകി തങ്ങൾ വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. നല്ല ഭാഷാ കഴിവ്, അറബിയിലും ഇംഗ്ലീഷിലും സയൻസിലും അല്ലേ. ലോകപ്രശസ്ത എഴുത്തുകാരനായ നജീബ് മഹ്ഫൂളുമായി അവേദ്യമായ ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് മഹാനവറുകൾ കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്തു. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് അനുഭവ സമ്പത്തുകൾ ആളുകളൊക്കെ ഇഷ്ടംപോലെ പറയാറുണ്ട്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഒരുപാട് സദസ്സുകളിൽ, വേദികളിൽ, പോസ്റ്റുകളിലൊക്കെ നമ്മളത് വായിക്കുകയും അറിയുകയും ചെയ്തതാണ്. ആ തറവാടിൻ്റെ വീട്ടുമുറ്റത്ത് ആരവങ്ങളൊഴിഞ്ഞ, ആളുകളൊഴിഞ്ഞ സമയം ഉണ്ടാവില്ല. അതിരാവ് കഴിഞ്ഞിട്ടും പരിപാടി കഴിഞ്ഞ് നേരം വൈകി എത്തുമ്പോൾ തന്നെ കാത്തിരുന്ന ആളുകളോട് ഒരു മുഷിപ്പും കൂടാതെ, നമ്മളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് പൊയ്ക്കോളി നാളെ വരുമെന്ന് പറയും, ഒരു മുഷിപ്പും കൂടാതെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആതിരാവോളം അവരോട് സംസാരിച്ച് വളരെ ക്ഷമയോടുകൂടി, വലിയ സ്വാബിറായി, അങ്ങേയറ്റം ക്ഷമിച്ചുകൊണ്ടാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിറുഹുൽ അവരോടൊക്കെ പെരുമാറിയിരുന്നത്. ശത്രുക്കളായ ആളുകൾ പലപ്പോഴും മഹാനവറുകളുടെ മിത്രങ്ങളായി നിന്നത് തങ്ങളുടെ സ്വഭാവം കൊണ്ടായിരുന്നു. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്, നബിയേ നിങ്ങളെങ്ങാനും പരിക്ക സ്വഭാവക്കാരായിരുന്നുവെങ്കിൽ ഈ ആളുകളൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. വരുന്നവരോടൊക്കെ ആശ്വസിപ്പിച്ച് സാന്ത്വനത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് തർക്കങ്ങളൊക്കെ തീർത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ തെറ്റിപ്പിരിഞ്ഞ് കൃത്യമായ ഉത്തരം കിട്ടാതെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പിരിഞ്ഞ പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരം കണ്ടു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ കോടതിയിൽ ആളുകൾ സന്തോഷത്തോടു കൂടിയാണ് പിരിഞ്ഞത്. ദീർഘകാലം മിണ്ടാത്ത ആളുകൾ, കണ്ടാൽ മിണ്ടാത്തവർ, സലാം പറയാത്തവർ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പോലും ചെയ്യാത്തവർ ആ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ പരസ്പരം മുസാഫഹത്ത് ചെയ്ത് കൈകൊടുത്തിട്ട് പിരിയുന്ന എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അശരണരായ, ആലംബഹീനരായ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പരാതി പറയാനുള്ള ഏറ്റവും വലിയ ഗേഹമായിരുന്നു കുടപ്പനക്കൽ തറവാടെന്ന് പറയുന്നത്. മക്കളില്ലാത്ത ആളുകൾക്ക് മക്കളുണ്ടായി, എത്രയെത്ര അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുനാവായൽ ആ മുസ്ലിം സഹോദരനായ ഒരാൾ, അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വെള്ളം മന്ത്രിച്ച് നൂല് കെട്ടിക്കൊടുത്ത്, ഭാര്യയ്ക്കിതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ച്, എങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മഹാനവറുകൾ സാന്ത്വനിപ്പിച്ച എത്രയെത്ര സംഭവങ്ങളുണ്ട് അല്ലേ. ശാബദങ്ങൾ വഫാത്തായപ്പോൾ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്നു. അപ്പം സ്ത്രീയോട് ചോദിച്ചു, എന്തേ, ഒന്നുമില്ല, എനിക്കുണ്ടായിരുന്ന എനിക്ക് ഭ്രാന്തായിരുന്നു,
ഒരുപാട് കാലം എന്നെ കൊണ്ടു നടക്കാത്ത സ്ഥലങ്ങളില്ല, എന്നെ കൊണ്ടുപോയി പൂട്ടാത്ത ഇടങ്ങളില്ല, പക്ഷേ എൻ്റെ രോഗം മാറിയത് ഇവിടെ നിന്നാണ് എന്ന് ആ സ്ത്രീ പറയുകയുണ്ട്. സെയ്തു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു വാദപ്രതിവാദത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. തങ്ങളുടെ ജീവിതം കണ്ട്, തങ്ങളുടെ ലൈഫ് സ്ട്രക്ചർ കണ്ട്, തങ്ങൾ മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതി കണ്ട്, അങ്ങനെ തന്നെയായിരുന്നില്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും? തങ്ങളുടെ പെരുമാറ്റവും രീതിയും സ്വഭാവവും കണ്ടിട്ടല്ലേ മക്കയിലും മദീനയിലൊക്കെ ഉള്ള ആളുകൾ മുത്തുനബിയോടൊപ്പം കൂടിയത്? ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു സമയത്തെ സാഹിത്യകാരന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉൽപ്പത്തിഷ്ണുവായിരുന്നു യൂസുഫ് അലി കേച്ചേരി. യൂസുഫ് ഉൽപ്പത്തിഷ്ണു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ യുക്തിവാദി. പ്രയാസം വന്നിട്ട് അവസാനം വരേണ്ടി വന്നത് കൊടപ്പനക്കൽ തറവാട്ടിലാണ്. അങ്ങനെ തങ്ങൾ ആശ്വാസപൂർവ്വം പറഞ്ഞയക്കാൻ നിൽക്കുമ്പോൾ യൂസുഫ് അലി കേച്ചേരി പോക്കറ്റിൽ നിന്ന് 1000 രൂപ എടുത്തു, തങ്ങളെ കയ്യിൽ കൊടുത്തു. തങ്ങളത് വളരെ സന്തോഷത്തോടുകൂടി വാങ്ങിയിട്ട് തിരിച്ച് യൂസുഫ് അലിൻ്റെ കയ്യിൽ, യൂസുഫ് അലി കേച്ചേരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ഇതൊന്നും വേണ്ട, നിങ്ങളുടെ രോഗം മാറിയാൽ മതി എന്ന് പറഞ്ഞു. RCC നിന്ന് മടക്കിയ ആളുകൾ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ആളുകൾ, അത്ഭുതം, മഹാനവറുകളുടെ കൈകളെ കൊണ്ട്, മഹാനവറുകളുടെ ഒരു വാക്കുകളെ കൊണ്ട് പുഞ്ചിരിച്ചൂതിയ ആ നൂലുകളെ കൊണ്ട് എന്തുമാത്രം അത്ഭുതമായിരുന്നു കേരളീയ മുസ്ലിം ഉമ്മത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്ന് വളരെ സുഹൃദത്തോടു കൂടി നമ്മളൊക്കെ ഓർക്കുകയാണ്. അങ്ങനെയല്ലേ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ്. പത്തായക്കോടൻ സീദി ഹാജി പോലും കേരളീയ പശ്ചാത്തലത്തിൽ ഏറ്റവും ഉദാത്തനായ കേരള ചീഫ് വിപ്പ് സ്ഥാനത്തിരുന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അല്ലേ? പത്തായക്കോടൻ സീദി ഹാജിയെ പോലും ആ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചത് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു എന്നത് അത്ഭുതത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സഹജീവി സ്നേഹം ജീവിതത്തിൽ നന്നേ പുലർത്തിയിരുന്നയാളായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സഹജീവികൾ, തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ജീവികൾ, അല്ലെങ്കിലും ആശ്രയിക്കാതെ കഴിയുന്ന, വയനാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കുരങ്ങന്മാരെ ഭക്ഷിപ്പിക്കുമായിരുന്നു എന്ന് മുനവ്വർ അലി ശിഹാബ് തങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. സഹജീവികളോടുള്ള സ്നേഹം, കാരുണ്യമുള്ള ഹൃദയം മഹാനവറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. സമാധാനത്തെ തകർക്കാൻ വേണ്ടി വന്ന അച്ചുതണ്ട് ശക്തികളും മുഴുവൻ സമാധാനത്തിൻ്റെ വളരെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചത് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അല്ലേ? അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രത്തിൻ്റെ വാതിലിന് കേടുവന്നപ്പോൾ, കത്തി നശിച്ചപ്പോൾ, സാമൂഹ്യ ദ്രോഹികൾ അതിനെ കത്തി ചാമ്പലാക്കിയപ്പോൾ ഓടി വന്നു സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പൂന്തുറയിൽ കലാപം നടന്നപ്പോൾ, തിരുവനന്തപുരം ജില്ലയിലെ പൂന്തുറയിൽ കലാപം നടന്നപ്പോൾ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു വന്നു. ബാബരി മസ്ജിദിൻ്റെ തങ്കത്താഴിക കുടങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾ നശിപ്പിച്ചപ്പോൾ, താഴെയിട്ടപ്പോൾ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ഈ ഉമ്മത്തിന് മുന്നിൽ നിന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര മനോഹരമായി ആ സുഹൃദം പെയ്ത കാലം നമ്മുടെ മുമ്പേ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മനോഹരമായൊരു സംവിധാനം, ഒരു റൂട്ട് ലൈൻ നമുക്ക് കൃത്യമായി വരഞ്ഞു കിട്ടിയത്. ഓരോരുത്തർക്കും സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകും. ആകാശത്ത് പുഞ്ചിരി തൂകുന്ന അമ്പിളിയെ നോക്കി ആ അമ്പിളി എന്നെയാണ് നോക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടയാളായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം തങ്ങളവറുകളെ ദൂരെ നിന്നെങ്കിലും കാണാനുള്ള അവസരം, വളാഞ്ചേരി മിർക്കസിൽ പഠിക്കുമ്പോൾ തങ്ങൾ അവിടെയൊക്കെ വരും. അതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ്, ഒരുപാട് പിന്നെ വലിയ മഹല്ലുകളുടെ കാളിയാണ്, ഒരുപാട് അറബി കോളേജുകളുടെ സ്ഥാപനങ്ങളുടെ പ്രസിഡൻ്റാണ് എന്ന ചിന്ത ഒരിക്കൽ പോലും സെയ്ദ് ശിഹാബ് തങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാനവറുകളുടെ മകനെ മർക്കസിലെ ബോർഡിങ്ങിൽ പഠിപ്പിച്ചു എന്നുള്ളത്. സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ മർക്കസിലെ ബോർഡിങ്ങിലാണ് പഠിച്ചത്. വളാഞ്ചേരി, എൻ്റെ സ്ഥാപനമായ വളാഞ്ചേരി മർക്കസിലെ ബോർഡിങ്ങിൽ തങ്ങളെ പഠിപ്പിച്ചു.
മണക്കാട്ട കുട്ടിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഉസ്താദുമാരൊക്കെ ഒരു പരിഗണന കൊടുക്കാൻ തുടങ്ങി, ഭക്ഷണമൊക്കെ ഒരു പ്രത്യേകം സെപ്പറേഷൻ കൊടുക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴാണ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടത്. അവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. പലപ്പോഴും സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ വരുമ്പോഴായിരുന്നു നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നത്. മഹാനവറുകളുടെ വിയോഗ വാർത്തയറിഞ്ഞ് ഒരുപാട് ആളുകൾ നാനാ ദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തി. ആ രാത്രി വാവിട്ട് കരഞ്ഞ് ഒരുപാട് ആളുകൾ കരഞ്ഞോടിയെത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് രാത്രി വിവരമറിഞ്ഞ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പുത്തൂരിൽ നിന്ന് പിന്നെ രാത്രി 9 മണി 9:30 സമയത്ത് പുത്തൂരിൽ നിന്ന് പുത്തൂര് ബൈപ്പാസിൽ നിന്ന് പിന്നെ ബസ് വിടുന്നില്ല. നടന്നു പണക്കാട്ടേക്ക് നടന്നു, അവിടെ നിന്ന് മലപ്പുറം ടൗൺ ഹാളിലേക്ക് നടന്നു, അകൻ ട്രാജഡി ടൗൺ ഹാളിലേക്ക് നടന്നു. ഏകദേശം ഒരു 10-15 കിലോമീറ്ററുകളോളം എൻ്റെ ജീവിതത്തിൽ ഒറ്റ രാത്രി നടന്നത്. ഈ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹവും ആ മനുഷ്യനോടുള്ള അതിരറ്റ ഇഷ്ടവും കൊണ്ടായിരുന്നു. ഓരോരുത്തർക്കും അങ്ങനെ ഇഷ്ടം പോലെ പറയാനുണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഒപ്പം നമ്മൾ അണിചേർന്നു എന്നുള്ളതാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ദിശ നിർണയിക്കുന്നത് പണക്കാട്ട് നിന്നാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. പണക്കാട്ടെ കുട്ടികളോടൊപ്പം, പണക്കാട്ടെ സെയ്ദുമാരോടൊപ്പം നമുക്ക് എക്കാലത്തും അണിചേർന്ന് നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ദറജയെ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇത് അപൂർണമാണ്. എത്ര പറഞ്ഞാലും തീരുകയില്ല, അവസാനിക്കുകയില്ല. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്ക് കൃത്യമായൊരു ബോധ്യവും വരുന്നില്ല. അള്ളാഹു മഹാനവറുകൾക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.